പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു എ ഡി എമ്മിന്റെ പരാതിയിലാണ് നടപടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പിലാണ് പുതിയ കേസ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിതരണം ചെയ്യേണ്ട പണത്തിലാണ് തിരിമറി നടത്തിയത് എറണാകുളം കളക്ടറേറ്റിലെ ആഭ്യന്തര പരിശോധനയിലാണ് പുതിയ തട്ടിപ്പ് കണ്ടെത്തിയത് ദുരിതാശ്വാസ നിധി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദ്യ കേസിൽ അന്വേഷണം പുരോഗമിക്കവെയാണ് പുതിയ കേസ് ആകെ ഒരു കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയത് ഇതിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് പ്രതികൾ വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലൂടെ കടത്തിയത് ബാക്കി തുക കളക്ടറേറ്റിലെ സെക്ഷനിൽ നിന്ന് നേരിട്ട് പണമായി തട്ടിയെടുക്കുകയായിരുന്നു എഴുപത് ലക്ഷത്തിലധികം രൂപയുടെ വ്യാജ രസീതുകൾ വഴിയാണ് തുക തട്ടിയെടുത്തത് ഒന്നാം പ്രതിയായ ജീവനക്കാരൻ വിഷ്ണുപ്രസാദ് പണം തട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ വ്യാജ രസീതുകൾ പരിശോധനയിൽ കണ്ടെടുത്തിരുന്നു വ്യാജ രസീതുകളിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ചതായും തെളിഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി പതിനൊന്ന് ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ നോട്ടീസ് നൽകി വിശദീകരണം ലഭിക്കുന്ന മുറയ്ക്ക് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും സി പി എം തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിരുന്ന അൻവർ ഭാര്യ ഖൌറത് ൻ നിതിന്റെ ഭാര്യ ഷിൻഡു എന്നിവരുൾപ്പെടെ തൃക്കാക്കരയിലെ പ്രാദേശിക സി പി എം നേതാക്കൾ കേസിൽ പ്രതികളാണ് സി പി എം നിയന്ത്രിക്കുന്ന അയ്യനാട് സഹകരണ ബാങ്കിലെ ഡയറക്ടർ ബോർഡംഗം വരെ കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് ജനം കൊച്ചി